വേണാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറി അവതരിപ്പിക്കുന്ന ചൊവ്വാ തോഷം എന്ന പ്രതിവാര പുസ്തക പരിചയ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇതുവരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ നൽകിയ ആവേശകരമായ പ്രതികരണങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി. ഈ ആഴ്ചയിലെ പുസ്തക പരിചയം അവതരിപ്പിക്കുന്നത് പ്രശസ്ത കവിയും പ്രഭാഷകയും അധ്യാപികയുമായ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് ആണ്. ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം നിങ്ങളെയും. നമസ്കാരം. കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ വായനശാലയുടെ ചൊവ്വാദോഷം പരിപാടിയിലിൽ എനിക്ക് വായന ക്ഷണിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. വായനയെ പ്രേമിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ കാലത്തും ഇഷ്ടപ്പെടുകയും പ്രേമിപ്പിക്കുകയും വായിച്ചതിന് ശേഷം നമ്മുടെ കൂടെ അവർ നടക്കുകയും ഒക്കെ ചെയ്യുന്ന, അല്ല കഥാപാത്രങ്ങൾ അതിലെ കഥാപാത്രങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്ന പുസ്തകങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെയൊക്കെയൊന്നും ഇപ്പോഴും അത് തുടരുന്നുണ്ട്. പുസ്തകമോ സിനിമയോ ഒരു മ്യൂസിക്കോ അല്ലെ ഒരു പാട്ടോ ഒക്കെയും അത് അത് കേട്ട് കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ കൂടെ വരും. അതാണ് ഒരു ഇഷ്ടത്തിൻ്റെ, ഇഷ്ടം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ മതിയാവുന്നില്ല, പ്രേമത്തിൻ്റെ ഒരു സ്വഭാവം. അവരിങ്ങനെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ആലോചിക്കുമ്പോൾ പുറകോട്ട് ആലോചിച്ച് പോകുമ്പം ഒരു ചെറിയ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായിട്ടുള്ള എന്നിൽ ഞാൻ എത്തി നിൽക്കുകയാണ്. ഒരു വായനയുടെ ഒരു പ്രത്യേക ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഞാൻ ഓർക്കുന്ന കുറേ ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് പാലമ്പ്ര അസംഷൻ എന്ന ഹൈസ്കൂളാണ്, അന്നേരം എൽ പി സ്കൂളാണ്, അതിൻ്റെ വരാന്തയിലിരുന്ന് വായിച്ച പുസ്തകങ്ങൾ. അതിൻ്റെ തൊട്ടടുത്തുള്ള, അതിൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്തെന്ന് പറയാം, എനിക്കൊന്നൊരു വിളിച്ചാൽ കേൾക്കാവുന്ന അകലെയുള്ള എൻ്റെ വീടിൻ്റെ, ആ ചെറിയ വീടിൻ്റെ തിണ്ണയിലോ നടയിലോ ഒക്കെ ഇരുന്ന് വായിച്ച പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് എനിക്കൊന്ന് നമ്മുടെ വായനയുടെ ഒരു ആദ്യകാലത്തിൽ വരിക. അന്ന് വായിച്ച ഒരു പുസ്തകമാണ് ഞാനിപ്പം പരിചയപ്പെടുത്താൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് 101 ബാലകഥകൾ എന്ന പുസ്തകത്തിൻ്റെ പേര്. ഇന്ന് ആ പുസ്തകം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, അപ്പം അച്ചടിയിലുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും അന്ന് ആ പുസ്തകം, കാരണം രണ്ട് തരത്തിലായിരുന്നു എനിക്കൊന്ന്, എനിക്ക് കഥ കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് പപ്പായുടെ അനിയൻ, ഒരു കുഞ്ഞിപ്പാപ്പൻ ഞങ്ങൾ വിളിക്കുന്ന പുള്ളി, എനിക്കൊന്ന് ആ കാലത്ത് എല്ലാത്തരം തരകം കഥകളും ഞങ്ങൾ ചെറിയ പിള്ളേരോട് പറയുമായിരുന്നു. മമ്മിയുടെ അമ്മ മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജയുടെ കഥ പറയുന്നത്, അപ്പോൾ അവരങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കഥയ്ക്കപ്പുറം നമ്മളിങ്ങനെ ഒരു പുസ്തകത്തിൽ കൂടി കടന്നുപോയി കഥകൾ വായിക്കുന്ന ഒരു 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഞാനിപ്പം ചിന്തിക്കുന്നത്. അന്ന് വായിച്ച പുസ്തകമാണ് 101 ബാലകഥകൾ. ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പുസ്തകം, ആ സ്കൂളിൻ്റെ ലൈബ്രറിയിലും ഉണ്ടായിരുന്ന ആ പുസ്തകം. അവിടെ ചെല്ലുമ്പം ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ഇങ്ങനെ പുസ്തകമൊക്കെ എടുത്തരും, വായിക്കാൻ പറയും. അപ്പോൾ അത് കഴിഞ്ഞാണ് വീട്ടിൽ പപ്പ ആ പുസ്തകം വാങ്ങിച്ചു തരുന്നത്. അപ്പം ഇതിനകത്തുള്ളൊരു പ്രത്യേകതയാണ്, പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള കുറേ കഥകൾ അതിനകത്തുണ്ട്. സിൻഡ്രലയുടെ കഥ, സ്നോ വൈറ്റിൻ്റെ കഥ, സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്ന കഥ, എന്താണ് ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് ആ കഥ, 7 രാജകുമാരന്മാരുടെയും സഹോദരിയുടെയും കഥ, യഥാർത്ഥ രാജകുമാരിയുടെ കഥ, ഇങ്ങനെ എനിക്കിന്ന് ഒട്ടും പരിചയമില്ലാത്തൊരു ലോകം. നമ്മുടെ ഒരു പരിചയം എന്ന് പറഞ്ഞാൽ ഈ മലയും കാടും റബ്ബറും വലിയ മരങ്ങളും പുഴയും ഒക്കെയുള്ള ഒരു കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഗ്രാമത്തിൻ്റെ അനുഭവം, അല്ലെ അമ്മ വീട്ടിലെ ആ സ്ഥല രാശിക്കപ്പുറത്തേക്ക് മഞ്ഞും മഞ്ഞിങ്ങനെ വീഴുന്ന, അല്ലെങ്കിൽ മരങ്ങളൊക്കെ മഞ്ഞിലിങ്ങനെ മൂടി നിൽക്കുന്ന ഫർമരങ്ങളൊക്കെയുള്ള വേറൊരു ലാൻഡ്സ്കേപ്പ് ഞാൻ മനസ്സിലാക്കുന്നു. അവിടേക്ക് ഉള്ള വളരെ നല്ല സ്വഭാവ ഗുണമുള്ള പെൺകുട്ടികൾ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും, സ്നോ വൈറ്റിൻ്റെ കഥ വായിച്ചു കഴിഞ്ഞാലും അവിടെ ഇരുന്ന് വളരെ പതുക്കെയായിരുന്നു നമ്മളത് വായിക്കുക. എനിക്കൊന്ന് ആഹാരം കഴിക്കുന്ന പോലെയായിരുന്നു പുസ്തകം എന്നൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ച് സ്കൂളിൽ നിന്ന് നടന്ന് വീട്ടിലേക്ക് പോകുമ്പം ഈ സ്നോ വൈറ്റും കുള്ളന്മാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നും. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇവർ നമ്മുടെ അടുത്ത് വരുന്നത് പോലെ തോന്നും. അതുപോലെ സിൻഡ്രല്ല
അമ്മയുടെ കഥ, സിൻഡ്രല്ല ഇങ്ങനെ രണ്ടാനമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതും അവസാനം രാജകുമാരനും സിൻഡ്രല്ലയും കൂടെ ചെയ്യുന്ന ഡാൻസ്, എനിക്ക് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ ഞാനിങ്ങനെ ഈ ഡാൻസ് ചെയ്യുന്ന സിൻഡ്രല്ലയൊക്കെ ഇങ്ങനെ ആ മെലിഞ്ഞ സുന്ദരിയായിട്ടുള്ള ആ സിൻഡ്രല്ല, നമുക്കൊട്ടും പരിചയമില്ലാത്ത ഫീച്ചേഴ്സൊക്കെ ഉള്ള സിൻഡ്രല്ല ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. അതുപോലെ ഏഴ് ആങ്ങളമാരും ഒരു പെങ്ങളുടെയും കഥയുണ്ട്. അപ്പം ഞാനെപ്പോഴും എനിക്കാണെ നാല് ആങ്ങളമാരും ഒരു അനിയത്തിയുള്ളു, ഞാൻ ഏറ്റവും മൂത്ത ചേച്ചി. അപ്പോൾ ഈ കഥ വായിച്ച് കഴിയുമ്പോഴത്തേക്കിനോ ആ ചേച്ചി എന്തൊരു നല്ല ചേച്ചിയാണ് തോന്നുന്നത്. കാരണം ഏഴ് അനിയന്മാരുണ്ട്. ഈ അനിയന്മാരെയൊക്കെ ഒരു ദുർമന്ത്രവാദിനി അരണ്യങ്ങളാക്കി മാറ്റി. അപ്പോൾ അരണ്യങ്ങളാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ചേച്ചിക്ക് ഭയങ്കര വലിയ സങ്കടമായി. അപ്പോൾ ആ സങ്കടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വലിയ മുള്ളുള്ള ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ നാരും കൊണ്ട് കുപ്പായം ഇവരെ ധരിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം രാജകുമാരന്മാരായിട്ട് തിരിച്ചു വരുമെന്ന് ഉള്ള ആ ശാപമോക്ഷമുണ്ട്. അപ്പം അത് ഇതുണ്ടാക്കുന്ന സമയത്തൊന്നും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഈ രാജകുമാരി ഇരുന്ന് ഈ ആങ്ങളമാർക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ നെയ്യാണ്. അപ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അവളുടെ കല്യാണം കഴിച്ച കൊട്ടാരത്തിൽ എല്ലാവരും ഇവളൊന്നും ഇടാതിരുന്ന എഴുപ്പഴും ഈ നാര് കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഇവളുടെ കൈയൊക്കെ മുറിഞ്ഞു, കാരണം ഈ മുള്ളുള്ള ചെടിയാണല്ലോ. അപ്പോൾ അതിങ്ങനെ കുപ്പായം തുന്നുന്നു. അവസാനം എല്ലാവരും പറഞ്ഞു ഇവളൊരു വിച്ചാണ്, ഇവളൊരു ദുർമന്ത്രവാദിനിയാണെന്ന് പറഞ്ഞ് ഇവളെ തീയിലിട്ട് ചുട്ടുകൊല്ലണമെന്ന് നിശ്ചയിക്കുക. അപ്പോഴത്തേക്കിനും അപ്പോഴും ഇവൾ മിണ്ടാതിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം തീയിലേക്ക് ഇടുന്ന സമയമായപ്പോഴത്തേക്കിന് ഇവളിങ്ങനെ കൈകൊട്ടി. അപ്പോഴത്തേക്കിന് ഈ ഏഴ് അരയന്നങ്ങളും വന്ന് ഇവളുടെ അടുത്ത് വന്ന് നിന്നു. ഇവർ അപ്പോൾ എല്ലാവർക്കും വിസ്മയമായി. അപ്പോൾ ഇവൾ ഈ ഉടുപ്പെടുത്ത് അണിയിച്ചണിയിച്ച് വന്നു. അപ്പോൾ അവരെല്ലാം രാജകുമാരന്മാരായിട്ട് മാറി. അപ്പം ഏറ്റവും ഇളയ അനിയന് മാത്രമുള്ള കുപ്പായം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവൻ്റെ ഒരു കൈ മാത്രം ഇങ്ങനെ അരയന്നത്തിൻ്റെ ചിറകായിട്ട് നിന്നു, ബാക്കി അവൻ്റെ ശരീരം ശരിയായി. അപ്പം ഇത് ഇങ്ങനെ ഒരു കഥ, ഇത് നമ്മൾ എനിക്കൊന്ന് ഒരു വിഷ്വൽ ഒരു അനുഭവമായിട്ട് വരുവാണെങ്കിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഈ സഹോദരി, അവരുടെ സ്നേഹം, ഈ സഹോദരന്മാർ, അരയന്നെ, ഇങ്ങനത്തെ ഒരു മാജിക്കൽ എലമെൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്നെ അതൊക്കെ വളരെ നമ്മൾ ഈ ഒരു ഭാവന, എൻ്റെ പിൽക്കാല എൻ്റെ ഭാവനയിലൊക്കെ ഈ അതുപോലെ നമ്മളെ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചും ഒക്കെയും ഈ കഥകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. നല്ല അതുപോലെ ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് ഒക്കെ ഇന്ന് പിന്നീട് ഞാൻ അതിൻ്റെ ഒരു സ്ത്രീവാദ വായന ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യും. പോലും ചെറിയ ആ പെൺകുട്ടിയായിരിക്കുന്ന സമയത്ത് അങ്ങനെ നന്മയുടെ ഒരു സാധ്യതയെക്കുറിച്ച് അതെന്നെ പഠിപ്പിച്ചു. അതുപോലെ ഈ പറഞ്ഞ ഉറങ്ങുന്ന യഥാർത്ഥ രാജകുമാരി, അത് പിന്നീട് ഞാനൊരു കവിതയിൽ അതിനകത്ത് ഒരു സാധനം സ്വീകരിച്ച് ഇതിനകത്തൊക്കെ അംശങ്ങൾ എൻ്റെ കവിതയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു മിത്തിക്കൽ ഒരു ചില സാധനങ്ങൾ എപ്പോഴും വരും. അങ്ങനെ ഈ യഥാർത്ഥ രാജകുമാരി അന്വേഷിക്കാൻ വേണ്ടി രാജ്ഞി നടത്തുന്നതും അപ്പം പരീക്ഷകൾ നടത്തുന്നതും ഏറ്റവും അവസാനം ഇതിൻ്റെ ഒരു മുടി ഇഴ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏഴ് തൂവൽ കിടക്ക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉറങ്ങിയിട്ടും രാവിലെ രാജ്ഞി ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ആരെ സ്വീകരിക്കില്ല. ഏറ്റവും അവസാനം ഒരു പെൺകുട്ടി മാത്രം പറയും എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, എന്താണ് എന്തോ എനിക്ക് ദേഹത്ത് വളരെ നോവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ ചിരി വരും. അപ്പോൾ എന്താണ് അത്ര സെൻസിറ്റീവായ ദേഹമുള്ള ഒരു പെൺകുട്ടിയെ തൻ്റെ മകന് വേണ്ടിയിട്ട് അന്വേഷിച്ച അമ്മയും, അതൊക്കെ എനിക്കൊന്ന് ഒരു വളരെ ആൻറ്റിവ്യമൻ എലമെൻസ് ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ അന്ന് ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ സംഭവിക്കാമോ, അങ്ങനെ അതെന്തായിരിക്കും എന്നുള്ള അത് ഒരു ഒരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ ഇത്തരം കഥകൾ, അതുപോലെ മറ്റേ ആൻഡേഴ്സൻ്റെ ഫെയറി ടെയിൽസിൽ പെട്ട കഥകൾ, അതുപോലെ എന്താണ് ഈ എന്താണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി, പിന്നീട് എനിക്ക് തോന്നുന്നത് അത് അടുത്ത കാലത്ത് ഏഞ്ചലിന ജോളിയൊക്കെ അഭിനയിച്ച മാൽഫിസൻ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഈ സാധനം തന്നെ വേറൊരു രൂപത്തിൽ അത് കുറച്ചൊരു ഇക്കോളജിക്കലായിട്ടുള്ള ഒരു ടെക്സ്റ്റൊക്കെ വച്ചുകൊണ്ട് അത് ആ സിനിമ കാണുമ്പോഴും, പക്ഷേ അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഏറ്റവും അടിസ്ഥാന പാഠമായിട്ട് കിടക്കുന്ന എൻ്റെ മനസ്സിൽ ഈ നൂറ്റൊന്ന് ബാലകഥകൾക്കകത്ത് വായിച്ച കഥകളാണ് പഞ്ചതന്ത്രം കഥകൾ. അങ്ങനെ ലോകത്തിലെ എല്ലാ, അതുപോലെ അറേബ്യൻ നൈറ്റ്സിലെ ചില കഥകൾ, സിൻബാദിൻ്റെ യാത്രകൾ, അലാവുദ്ദീനും അത്ഭുത വിളക്കും, അങ്ങനെ എനിക്ക് തോന്നുന്ന ഈ കഥകൾക്കകത്തെല്ലാം ഈ യാഥാർത്ഥ്യത്തിൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ലോകത്തിൻ്റെ ഒരു വഴിക്കപ്പുറം എപ്പോഴും ഇതിനകത്തൊരു മായികതയുടെയോ സ്വപ്നത്തിൻ്റെയോ, ഈ യാഥാർത്ഥ്യത്തെ എപ്പോഴും ഇങ്ങനെ അപനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മായികമായ അംശം കൂടി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ഇതിനെക്കുറിച്ച് പറയാൻ കാര്യം,
എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഞാൻ അന്നൊന്നും നമ്മളൊരു എഴുത്തുകാരിയാകുമെന്നൊന്നും ഒരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും വലിയ എഴുത്തുകാരിയൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു കഥ എഴുതുക. പക്ഷേ ഈ ഈ അതിനുശേഷം ഒരു എന്താ ഭാവന എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ വരുമ്പോൾ ഈ ബുക്കും ഈ ബുക്കിനകത്തൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനാണെങ്കിലും തിരസ്കരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അതിനെ അപനിർമ്മിക്കാനാണെങ്കിലും ഒക്കെയും കാരണമായിക്കൊണ്ട് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം പോലും. അതുപോലെ ഐതിഹ്യമാലയാണ് പിന്നെ ഇങ്ങനെ എനിക്കൊന്ന് ആ കാലഘട്ടത്തിൻ്റെ തൊട്ട് പിന്നാലെ വായിച്ചിട്ട് ഇതുപോലെ തന്നെ എപ്പോഴും അതിനകത്തൊരു മാജിക്കൽ റിയലിസം ഒക്കെ പിന്നീട് പരിചയപ്പെടുമ്പം ഈ ഇതൊക്കെ ഇത്തരം ഫെയറി ടെയിൽസിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുരാ ഐതിഹ്യങ്ങളിലൊക്കെയും കിടക്കുന്നുണ്ട് എന്ന ആദ്യത്തെ പാഠം ഉണ്ടാക്കിയ ഒരു പുസ്തകം 101 ബാലകഥകളാണ്. തൊട്ടു പിന്നാലെ അയാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ ഐതിഹ്യമാല വായിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ ടാർസൻ സീരീസ് വായിക്കുന്നു. ടാർസൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര കാര്യമായിരുന്നു. കാരണം എത്ര നല്ലൊരു മനുഷ്യനാണ്, ഒരു ദുഷ്ടതയില്ലാത്ത ഇങ്ങനെ അയാൾ ഇങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ ഈ മൂട്ടകൾ പോലെയുള്ള അക്ഷരങ്ങൾ പെറുക്കിപ്പെടുക്കി ക്ലൈറ്റൺ മിസ് ആ പെൺകുട്ടിയുടെ അടുത്തു നിന്ന് അക്ഷരങ്ങൾ പഠിക്കുന്ന ടാർസൻ ഉണ്ട്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം VTA വായിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മാൻമാർക്ക് കൂടാന്ന് വായിച്ച ആ കാര്യം വായിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് 6-ാം ക്ലാസ് വെച്ച് വായിച്ച ടാർസനെ ഓർമ്മ വന്നു. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു വായനയുടെ ഒരു എന്താണ് വളരെ പഴയ ഒരു ഓർമ്മയാണ് ഞാനിപ്പം നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്ന ഈ ഓർമ്മയ്ക്കകത്ത്. ഈ ഓർമ്മയെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം ഇത് തന്നെയാണ്. അതെൻ്റെ വളരെ ഒരു സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഒന്ന് പഠിക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, പള്ളിയിൽ പോവുക, വീട്ടു പണികളിലൊക്കെ അമ്മയെ സഹായിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതേസമയം തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് വലിയൊരു 100-500 ഏക്കർ ഒരാളുടെ പറമ്പുണ്ട്. അവിടെ ആൾ താമസമൊന്നുമില്ല. അതിൻ്റെ പാറയിൽ പോയിരുന്ന് തന്നെ ഇങ്ങനെ തെങ്ങും പുരയിടത്തിലിരിക്കുക, പുഴയെ നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആ ഈ ഒരു വശത്ത് വളരെ യാഥാർത്ഥ്യ തലത്തിൽ ജീവിക്കുന്ന ഒരാളും മറുവശത്ത് ഒരു നിലാവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലുള്ള എന്തോ ഒരു അംശവും ഉണ്ടായിരുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ ഭാവനാ ലോകത്തെ ഇങ്ങനെ സന്തോഷിപ്പിക്കുകയും ഭ്രമിപ്പിക്കുകയും അവളുടെ സ്വപ്നങ്ങളിൽ കൂടെ വരികയും ഒക്കെ ചെയ്ത ഒരു പുസ്തകം. അതിനകത്തെ 1-2 കഥകൾ, ഈ ബുക്കിനകത്ത് 101 ബാലകഥകളാണുള്ളത്, പക്ഷെ അതിലെ ചില കഥകൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും കൂടെയുള്ളവരാണ്, ഇതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇവർ പറഞ്ഞപ്പോൾ ഇവർ അവിടം കൊണ്ട് മരിച്ചു പോയില്ല. ഇവർ പല രൂപത്തിൽ പിന്നീട് ബ്യൂട്ടി ആൻഡ് ബീസ്റ്റിനെയൊക്കെ ഞാൻ തന്നെ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, ഈ മറ്റേ യഥാർത്ഥ രാജകുമാരിയൊക്കെ. പക്ഷേ ഈ ഫെയറി ടെയിൽസിൻ്റെ ലോകം, അത് അക്കാലം ചിലപ്പം രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയും സ്വഭാവ ശുദ്ധിയുള്ള പെൺകുട്ടികളുടെയൊക്കെ ഒരു ലോകമായിരുന്നായിരിക്കാൻ നിർമ്മിക്കാൻ ശ്രമിച്ചത്. ഏതായാലും ഒരു കൊച്ചു പെൺകുട്ടിക്ക് അതൊക്കെ ഇഷ്ടമായിരുന്നു കഥ കേൾക്കാനും. അന്ന് എനിക്ക് വന്ന കഥ പറയൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. കഥ കേൾക്കുക, കഥ വായിക്കുക, കവിത വായിക്കുക. കവിതയേക്കാൾ എനിക്കൊന്ന് കഥയാണ് എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ. അത് വേദപുസ്തകത്തിലെ കഥകൾ ഈ കാലഘട്ടത്തിൽ തന്നെ വായിക്കുന്ന കാര്യമാണ്. അതുപോലെ മാലി രാമായണം, മഹാഭാരതത്തിൻ്റെ ഈ വളരെ ചുരുക്കത്തിലുള്ള കഥകൾ, പ്രധാനപ്പെട്ട കഥാസന്ദർഭങ്ങളുള്ള പുസ്തകം, ഇതൊക്കെയും ഈ 5-ലും 6-ലും ഒക്കെ പഠിക്കുമ്പം, 4-ലും 5-ലും 6-ലും ഒക്കെ പഠിക്കുമ്പം വായിച്ചതാണ്. അതൊക്കെ ഞാനിവിടെ ഓർക്കുന്നു. ഇത് തന്ന എൻ്റെ അത് ആ കാലഘട്ടത്തിൽ വായിച്ച ഒരു പുസ്തകം കൂടി പറയുകയാണ്. അതൊരു 50 പുസ്തകത്തിൻ്റെ സീരീസായിരുന്നു. അത് ഇത് എനിക്ക് തോന്നുന്നത് ഈ കഥകളൊക്കെ ഉണ്ടാക്കി എന്നെ മാറ്റിക്കളഞ്ഞ വേറൊരു പുസ്തകമായിരുന്നു. അത് സയൻസ് ക്രീം സീരീസിൽപ്പെട്ട പുസ്തകങ്ങളാണ്. അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ 50 പുസ്തകങ്ങൾ ഒരു കെട്ടായിരുന്നത്. അതിങ്ങനെ ഓണാവധിയൊക്കെ വരുന്ന സമയത്ത് പപ്പ ഇങ്ങനെ ഈ ഞങ്ങൾ 6 മക്കളാണ് ഉള്ളത്, അപ്പം ഓരോ കെട്ടെടുത്ത് ഓരോ ആ കുട്ടികളുടെയും കയ്യിലേക്ക് തരുന്നതും ഞങ്ങൾ മെനക്കെട്ടിരുന്ന എല്ലാം ചെറിയ ചെറിയ ഒരു 50 പേജിലൊക്കെ താഴെയുള്ള പുസ്തകങ്ങളാണ്. ട്രോയില്, സുന്ദരി, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം കണ്ടെത്തുന്നതിന് കാരണമായ കപ്പൽ യാത്രയുടെ കഥ പറയുന്ന പുസ്തകം, ഈ നരവംശ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെല്ലാവരും ഏതു മനുഷ്യവർഗത്തിനും കൂടുതൽ മെച്ചമൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം, അതാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന പുസ്തകം. പിന്നെ ഈ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുന്ന പുസ്തകമുണ്ട്. അങ്ങനെ എനിക്കൊന്ന് 50 പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളും ഈ ഈ 101 ബാലകഥകൾ സൃഷ്ടിച്ച ആ ഒരു മനുഷ്യബോധത്തെയും ലോകബോധത്തെയും ഒക്കെ എന്താണ് വിപുലീകരിക്കുന്നതിനും
അക്കരയൊക്കെ തിരുത്തുന്നതിനും എനിക്ക് തന്നെ മനുഷ്യരെല്ലാം ഒന്നു പറയുന്ന പുസ്തകം പിന്നീട് ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ വംശങ്ങളും ജാതികളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അയുക്തികതയെക്കുറിച്ച് ആദ്യം പഠിപ്പിച്ച ആദ്യം മനസ്സിലാക്കി തന്ന പുസ്തകമാണിത്. എനിക്ക് തന്നെ പിന്നീട് ഇലിയഡൊക്കെ വായിക്കുന്നതിലേക്ക് അടിസ്ഥാനമായി തീർന്നത് ഈ ട്രോയിലെ സുന്ദരി എന്ന് പറയുന്ന പുസ്തകം, പിരമിഡുകളുടെ നാട്ടിൽ. അങ്ങനെ എല്ലാ കൾച്ചറിനെക്കുറിച്ച്, സിന്ധു നദിയുടെ നാഗരികതയെക്കുറിച്ചുള്ള പുസ്തകം, അങ്ങനെ ആ ബുക്കൊക്കെ ഇന്നുണ്ടോ എന്ന് പരിശത്തെ ഇറക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതൊരു വായനയുടെ മറ്റൊരു അനുഭവമായിരുന്നു. നമ്മളെ ആദ്യത്തെ എന്നെ വേറൊരാളാക്കി. ആറാം ക്ലാസ്സിൽ ഏഴിലൊക്കെ പഠിക്കുന്ന, ഏഴ് വർഷം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, കുറച്ചുകൂടി വലിയ വിപുലമായ ലോകബോധത്തിലേക്കും ശാസ്ത്രീയമായൊരു യുക്തി ചിന്തയിലേക്കും ഒക്കെ നയിച്ച, ചരിത്രത്തെയും സംസ്കാരത്തെയും ശാസ്ത്രത്തെയും തത്വചിന്തയും ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, യുദ്ധങ്ങളുടെയൊക്കെ ആ ഒരു പ്രശ്നത്തെയും ഒക്കെയും ഓർമ്മിപ്പിച്ച ആ പുസ്തകങ്ങളെയും ഇവിടെ ചേർത്ത് വെക്കുന്നു. നന്ദി. ബാല്യകാലത്തെ വിസ്മയകരമായ വായന അനുഭവങ്ങൾ നമുക്കായി പങ്കുവെച്ച മ്യൂസ്മേരി ടീച്ചർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റുകളായി തുടർന്നും രേഖപ്പെടുത്തണമെന്നും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ചയിൽ മറ്റൊരു വായന അനുഭവമായി കാണുന്നതുവരെ വിടവാങ്ങുന്നു. സോനു രാഗേഷ്, നന്ദി.